ദാരിദ്ര്യം കൊണ്ട് പഠനം ചെറുപ്പത്തിലേ നിർത്തേണ്ടി വരിക. തെരുവിൽ കുട്ടിഗ്യാങ്ങുമായി അടിപിടികളും വിദേശ സാധനങ്ങൾ കടത്തുന്നവരെ സഹായിച്ചും വളർന്ന കുട്ടിക്കാലം. ഇതായിരുന്നു ഡി കമ്പനി എന്ന ലോകം കണ്ട നൊട്ടോറിയസായ ഗ്യാങ്ങിന്റെ അധിപനായ ദാവൂദ് കസ്കർ ഇബ്രാഹിം എന്ന അധോലോക നായകന്റെ കുട്ടിക്കാലം. 1958 ഡിസംബർ 27 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത്. 19-ാമത്തെ വയസ്സിൽ ദാവൂദിന്റെ ഗ്യാങ്ങും അന്നത്തെ മുംബൈയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ഹാജി മസ്താന്റെ ഗ്യാങ്ങും തമ്മിൽ ഒരു വലിയ ഗ്യാങ് വാർ നടന്നു. പണി കൊടുക്കുന്നതിൽ അഗ്രകണ്ണിനായിരുന്ന ഹാജി മസ്താൻ ദാവൂദിനിട്ട് നല്ലൊരു പണിയാണ് ഒരുക്കി വെച്ചത്. ഹാജി മസ്താന്റെ വലിയ ഒരു തുകയുമായി ഒരു വാഹനം ബോംബെയിലൂടെ വരുന്നത് വിവരം കിട്ടിയ ദാവൂദും സംഘവും മസ്താന് പണി കൊടുക്കാൻ ആ പണം കൊള്ള ചെയ്തു. എന്നാൽ അത് മസ്താന്റെ പണമായിരുന്നില്ല, മെട്രോപൊളിറ്റൻ ബാങ്കിന്റെ പണമായിരുന്നു. ബോംബെ കണ്ട ഏറ്റവും വലിയ റോബറിയിൽ ദാവൂദ് പിടിക്കപ്പെട്ടു. അതേ നഗരത്തിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്ന പിതാവിന്റെ അവസ്ഥ തിലകന്റെ കിരീടത്തിലെ അവസ്ഥയായിരുന്നു. ഒരു കേസിൽ ദാവൂദിനെ പിടിച്ചപ്പോൾ നഗരത്തിലൂടെ ബെൽറ്റ് കൊണ്ടടിച്ച് പിതാവ് കസ്കർ ദാവൂദിനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം നേരും നെറിയും നിർധന സഹായം കൊണ്ടും നിഷ്കളങ്കനായ അധോലോക രാജാവായിരുന്നു ബോംബെയിലെ ജനങ്ങൾക്ക് മസ്താൻ. മസ്താനും ദാവൂദും തമ്മിലുള്ള കുടിപ്പകകൾക്ക് ശേഷം മസ്താനില്ലാത്ത ബോംബെയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദാവൂദ് മസ്താനുമായി അടുത്തു. ഒരു വിശ്വസനം കിട്ടിയ മസ്താൻ പതിയെ സാമൂഹ്യ സേവന മേഖലകളിലേക്ക് തിരിഞ്ഞു. എന്നാലും ദാവൂദിനെ നേരിടേണ്ടിയിരുന്നത് മസ്താനേക്കാൾ വലിയ എതിരാളിയായിരുന്നു കരിംലാല പുഷ്തൂൺ എന്ന അഫ്ഗാനിയുടെ 10-ാം ഗ്യാങ്. ബോംബെയിലെ വലിയൊരു പ്രദേശത്തിന്റെ അധിപനായിരുന്ന കരിംലാലയും ജനപ്രിയരായിരുന്നു. പോരാത്തതിന് കൊല്ലാനും ചാകാനും കൂടെ നിൽക്കുന്ന 10-ാം ബോയ്സ് എന്ന അതിശക്തമായി ഗുണ്ടാപടങ്ങി. കരിംലാലക്ക് സിനിമാ രാഷ്ട്രീയ മേഖലയിലൊക്കെ വൻ പിടിപാടുണ്ടായിരുന്നു. മസ്താന്റെ സാമ്രാജ്യത്തിന്റെ അധിപനെന്ന വഴി ദാവൂദ് ബോംബെയോളം വളർന്നു. നിരന്തര ഗ്യാങ് വാറുകൾക്കൊടുവിൽ ദാവൂദിനൊപ്പം ചെറുപ്പം തൊട്ടേ എല്ലാ അടിപിടികൾക്കും വലം ചാരി നിന്ന സഹോദരൻ സാബിർ ഖാൻ കരിംലാലയുടെ 10-ാം ഗ്യാങ്ങുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ദാവൂദ് ആകട്ടെ ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് കണ്ടത് മുംബൈ കണ്ട രക്തരൂക്ഷിതമായ ഗ്യാങ് വാറായിരുന്നു. ഗ്രാൻഡ് റോഡിൽ ദാവൂദും സംഘവും 10-ാം ഗ്യാങ്ങുമായി നേരിട്ട് ഏറ്റുമുട്ടി. കരിംലാലയുടെ മകൻ സമദ് ഖാന്റെ ജീവനെടുത്തു. കരിംലാല പതിയെ കച്ചവടവുമായി ഒതുങ്ങിക്കൂടി. പിന്നെ ബോംബെ ദാവൂദിന്റെ കയ്യിലായിരുന്നു. അയാൾ രൂപീകരിച്ച ഡി കമ്പനി എന്ന പേര് മതിയായിരുന്നു മധ്യേഷ്യയും ആഫ്രിക്കൻ പ്രദേശങ്ങൾ വരെയും കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കാൻ. സിനിമ, ക്രിക്കറ്റ്, രാഷ്ട്രീയം, വാതുവെപ്പുകൾ, റിയൽ എസ്റ്റേറ്റ്, കള്ളക്കടത്ത് തുടങ്ങി എല്ലാ മേഖലയെയും പണം കൊടുത്തു വൃത്തികെട്ട രൂപത്തിലേക്ക് തിരിക്കാൻ ഇന്നും ദാവൂദും ഡി കമ്പനിയും ശ്രമിക്കുന്നു എന്നത് വസ്തുതയാണ്. 1993 ബോംബെയിൽ നടന്ന സ്ഫോടന പരമ്പരയ്ക്ക് നമ്മുടെ ശത്രുരാജ്യത്തിന്റെ കയ്യിലെ മുഖ്യ ടൂൾ ഈ രത്നഗിരിക്കാരൻ കസ്കറിന്റെ മകനായിരുന്നു. അതിനു മുൻപ് ദാവൂദും സംഘവും ഇന്ത്യ കടന്നിരുന്നു. കറാച്ചിയിലും മറ്റ് വിദേശ സ്ഥലങ്ങളിലും ഇരുന്നും ഇന്നും നമ്മുടെ രാജ്യത്തെ തകർക്കാനും ലോക സമ്പദ്ഘടനയെ തന്നെ അസ്ഥിരപ്പെടുത്താനും പോകുന്ന പ്രവർത്തനങ്ങളുമായി ഇരുളിൽ ദാവൂദ് ഇബ്രാഹിം അഭിരമിക്കുന്നു എന്നത് വലിയ ദുഃഖസത്യം.